നെഗറ്റീവ് എനർജി മാറ്റാൻ പ്രാർത്ഥന നടത്തിയെന്ന പരാതിയിൽ തൃശൂർ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ കെ എ ബിന്ദുവിന് സസ്പെൻഷൻ. സെപ്റ്റംബർ 29-ന് ഓഫീസിലെ നെഗറ്റീവ് എനർജി മാറ്റാൻ എന്ന പേരിൽ പ്രാർത്ഥന നടത്തിയത്. വകുപ്പുതല അന്വേഷണത്തിന് പിന്നാലെയാണ് നടപടി. സൂരജ് സജി വിവരങ്ങൾ നൽകും. സൂരജ്, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വകുപ്പുതല അന്വേഷണം നടത്തിയിരുന്നു ഇവർക്കെതിരെ. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ശ്രീലക്ഷ്മി, ഈ വകുപ്പുതല അന്വേഷണത്തിൽ ഈ ഓഫീസർ തന്നെ ഇത്തരത്തിലൊരു കുറ്റസമ്മതം നടത്തി എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ആ അവരുടെ മൊഴി കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സസ്പെൻഷൻ നടപടിയിലേക്ക് പോയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃശൂർ ഈ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസിലാണ് ഇത്തരത്തിൽ ഈ നെഗറ്റീവ് എനർജി മാറ്റുന്നതിന് വേണ്ടി ഒരു പ്രാർത്ഥന നടക്കുന്നത്. അത് അവിടുത്തെ തന്നെ താൽക്കാലിക ജീവനക്കാരൻ ഒരാളായ വൈദിക വിദ്യാർത്ഥി ഇത്തരത്തിൽ ഈ ഓഫീസറോട് ഈ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയായിരുന്നു. പിന്നീട് ഇവർ ഈ പ്രാർത്ഥന നടത്താൻ വേണ്ടി മുതിരുകയും മറ്റുള്ള ജീവനക്കാരോട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഓഫീസർ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ ഈ കരാർ ജീവനക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് അനുസരിക്കുക മാത്രമാണ് ഈ താൽക്കാലിക ജീവനക്കാരെ സംബന്ധിച്ച് മാർഗമുണ്ടായിരുന്നുള്ളൂ. പിന്നാലെ ഈ താൽക്കാലിക ജീവനക്കാർ പങ്കെടുത്തുകൊണ്ട് ഈ പ്രാർത്ഥന നടക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഈ പ്രാർത്ഥന പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഇതിൽ ചിലർ അവിടെ നിന്ന് പോവുകയാണ്. അവർ പോകുന്ന സമയത്ത് ഇവരെ പരിഹസിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ബലം നടപ്പായി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പരിഹസിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതോടുകൂടിയാണ് ഈ സംഭവം പുറത്തേക്കെത്തുന്നത്. ഇത്തരത്തിലൊരു പ്രാർത്ഥന നെഗറ്റീവ് എനർജി ഒഴിവാക്കുന്നതിന് വേണ്ടി നടന്നു എന്ന വിവരം പുറത്തേക്കെത്തുന്നത്. ഇവരാണ് ഈ വിവരം, താൽക്കാലിക ജീവനക്കാരാണ് ഈ വിവരം പുറത്തു പറയുന്നത്. പിന്നാലെ മാധ്യമങ്ങളിൽ ഈ വാർത്ത വരുന്നു. ഈ വാർത്തയെ തുടർന്ന് വീണ ജോർജ് തന്നെ ഒരു ഇന്റേണൽ ഈ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഈ വകുപ്പുതല അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഒരു വൈദിക വിദ്യാർത്ഥി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് താൻ ഈ പ്രാർത്ഥനയ്ക്ക് തയ്യാറായതെന്ന് ഈ ഉദ്യോഗസ്ഥ മൊഴി നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ ശിശു സംരക്ഷണ ഓഫീസറെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ശ്രീലക്ഷ്മി. ശരി സൂരജ്.